നമസ്കാരം. ഡിവൈഎഫ്ഐ ചത്തു. ഒരു പൊതുവേദിയിൽ പത്താം ക്ലാസ്സുകാരിയായ വിദ്യാർത്ഥിനി പരസ്യമായി ഒരു മുസ്ലിം മതപണ്ഡിതനാൽ അപമാനിക്കപ്പെട്ടു. കേരളത്തിലെ സാംസ്കാരിക നായകൾ വായിൽ പഴം തിരുകി യുപിയിലേക്ക് നോക്കിയിരിക്കുന്നുണ്ട്. ഏതെങ്കിലും ഒരു ഹിന്ദു സ്വാമി ആയിരുന്നുവെങ്കിൽ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റുകാർ എങ്ങനെ പ്രതികരിക്കുമായിരുന്നു? ശബരിമലയിൽ ഇരുട്ടിന്റെ മറവിൽ നവോത്ഥാനം ഉദ്ധരിക്കാൻ നടന്ന തെമ്മാടികളാണ് കമ്മ്യൂണിസ്റ്റുകാർ. മുസ്ലിം വോട്ട് ഉറപ്പാക്കാൻ എന്ത് ഹൈന്ദവ വിരുദ്ധതയും ഇവറ്റകൾ ചെയ്യും. ഇപ്പോൾ വന്നുവന്ന് ജിഹാദികളുടെ ആസനം നക്കേണ്ട ഗതികേടിലാണ് കേരളത്തിലെ കമ്മികൾ. കോന്നി എംഎൽഎ ശബരിമലയിൽ പോയാൽ അത് തെറ്റായ സന്ദേശം നൽകും. അമ്പലപ്പുഴയുടെ എംഎൽഎ പാർട്ടി വേദിയിൽ നിസ്കരിക്കാം, അത് മതേതരത്വം. പൊതുവേദിയിൽ വെച്ച് പത്താം ക്ലാസ് വിദ്യാർത്ഥിനിയെ അപമാനിച്ച് ഇ കെ സമസ്ത നേതാവ് അബ്ദുള്ള മുസ്ലിയാർ. മദ്രസ കെട്ടിട ഉദ്ഘാടന ചടങ്ങിലാണ് സർട്ടിഫിക്കറ്റ് വിതരണത്തിനായി പത്താം ക്ലാസ്സിലെ പെൺകുട്ടിയെ വേദിയിലേക്ക് ക്ഷണിച്ചത്. പെൺകുട്ടിയെത്തി സർട്ടിഫിക്കറ്റ് സ്വീകരിച്ചതോടെ മുസ്ലിയാർ ദേഷ്യപ്പെടുകയായിരുന്നു. ആരാടാ പെൺകുട്ടിയെ സ്റ്റേജിലേക്ക് വിളിച്ചത് എന്നാണ് സമസ്ത വിദ്യാഭ്യാസ ബോർഡിന്റെ തലവൻ ചോദിച്ചത്. ആരാടോ പത്താം ക്ലാസ്സിലെ പെൺകുട്ടിയെ സ്റ്റേജിലേക്ക് വിളിപ്പിച്ചത്. ഇനിമേലിൽ നിങ്ങൾ വിളിച്ചിട്ടുണ്ടേ എങ്കിൽ കാണിച്ചു തരാം. ഇങ്ങനത്തെ പെൺകുട്ടികളെ ഒന്നും ഇങ്ങോട്ട് വിളിക്കേണ്ടതില്ല. സമസ്തയുടെ തീരുമാനം നിങ്ങൾക്കറിയില്ലേ? നീയാണോ വിളിച്ചത്? രക്ഷിതാവിനോട് വരാൻ പറയൂ. അബ്ദുള്ള മുസ്ലിയാർ സംഘാടകരോട് ചോദിക്കുന്നു. വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ വൈറലായതോടെ നിരവധി പേർ മുസ്ലിയാർക്കെതിരെ വിമർശനവുമായി രംഗത്തെത്തിയിരുന്നു. എന്നാൽ സുന്നി പരിപാടികളിൽ വേദിയിൽ സ്ത്രീകൾ ഉണ്ടാകാറില്ലെന്നാണ് സമസ്തയുടെ മറുപടി. ന്യൂസ് ഡെസ്ക്, ഭാരതഭൂമി.